നിർമ്മാണത്തിലിരുന്ന പുതിയ വീടിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം നൂറോ മാവിലാണ് ഈ സംഭവമുണ്ടായത്. നൂറോ മാവ് സ്വദേശിയായിട്ടുള്ള ബിനുവിൻ്റെ മകൻ 8 വയസ്സുകാരനായ സ്റ്റാൻലിയാണ് ഇന്നലെ വൈകിട്ടുണ്ടായ ഈ അപകടത്തിൽ മരണപ്പെട്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റാൻലിയുടെ ഒക്കെ പിതാവ് പണിയുന്ന പുതിയ വീടിൻ്റെ മുറ്റത്താണ്. ഈ വീടിൻ്റെ മുകളിൽ നിന്നും സ്റ്റാൻലി കാൽ വഴുതി താഴേക്ക് വീഴുകയായിരുന്നു. ഇവിടെയാണ് ഈ കുഞ്ഞ് നിന്നത്. 8 വയസ്സുകാരൻ നിന്നത് ഇവിടെയാണ്. അവിടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് കാൽ വഴുതി താഴേക്ക് പതിക്കുകയും ഈ താഴെ ഉണ്ടായിരുന്ന കരിങ്കല്ലിൽ തലയടിക്കുകയുമായിരുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഈ കുട്ടിയെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അപ്പോൾ താങ്കളാണ് ആദ്യം ഈ കുഞ്ഞിനെ ഇവിടുന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്? എടുത്തുകൊണ്ട് പോയാൽ ഞാനല്ല, വേറൊരാൾ, കോളനിയുള്ള ഒരാളാണ്. അപ്പോൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഓടി വരുമ്പോൾ ഇവൻ ആൾ എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നപ്പം വണ്ടിയൊന്നുമില്ല, ഞാൻ എൻ്റെ സ്കൂട്ടറിൽ തന്നെ കയറ്റിക്കൊണ്ട് അടുത്ത ജംഗ്ഷൻ ചെന്നു. അവിടുന്ന് പിന്നെ ഓട്ടോയെ കയറ്റിക്കൊണ്ട് പോയി. പിന്നെ ഈ വഴിയുടെ ഒക്കെ കാരണം പെട്ടെന്നൊന്നും ചെല്ലാൻ പറ്റിയില്ല. അത് കാരണം ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ നോക്കി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു രക്ഷയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു വേണ്ട, ഇവിടെ തന്നെ നമുക്ക് അതിന് കൊണ്ടുപോകേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു. അത്രയും പിന്നെ മറ്റുള്ള ആൾക്കാരെല്ലാം അത് കഴിഞ്ഞാണ് എല്ലാവരും വന്നത്. ഞങ്ങൾ നിന്ന് കഴിഞ്ഞ് എല്ലാവരും വരുന്നത് മരണം സംഭവിച്ചു ചെല്ലുന്നതിന് ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞത് ഒരു 10 മിനിറ്റ് മുമ്പ് മരണം സംഭവിച്ചെന്നാണ് പറഞ്ഞത്. സംഭവം ഉണ്ടാകുന്ന ഇന്നലെ വൈകുന്നേരം 5:30 കൂടിയ 5:30 ഉണ്ടാകുന്നത്. 5:30 ഞാൻ കടയിൽ നിൽക്കുമ്പം ഇവിടുത്തെ ബഹളം കേട്ടോണ്ടാണ് ഞാൻ ഓടി വന്നത്. അപ്പം ബഹളം കേട്ട് ഓടി വന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് കാണുമ്പോൾ ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിലെടുത്തുകൊണ്ട് വരുന്നതാണ് കാണുന്നത്. കടന്നു കണ്ടപ്പോൾ ഞാനും കൂടെ കൂടിക്കൊണ്ട് ചെന്നപ്പോൾ എൻ്റെ സ്കൂട്ടറിൽ തന്നെ ഞാൻ കെട്ടിക്കൊണ്ട് പോയി. ആൾ പുറയിലിരുന്ന് കെട്ടി, ഞാൻ മുന്നിൽ ഓടിച്ച് വണ്ടി ഓടിച്ചുകൊണ്ട് മുറ്റത്ത് ജംഗ്ഷൻ ചെന്നിട്ട് അവിടെ നിന്ന് ഓട്ടോയ്ക്ക് കെട്ടിക്കൊണ്ട് പോയായിരുന്നു. ഈ സമയത്ത് കുഞ്ഞിൻ്റെ സഹോദരനും മുകളിലുണ്ടായിരുന്നു. പിതാവ് സ്ഥലത്തിലെ വിദേശത്താണ്? വിദേശത്താണ്. ഇന്ന് വന്നു, ഇന്ന് 11 മണി ആയപ്പോൾ വന്നു. അച്ഛൻ വന്നു. ഈ മോൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മുരളി യു പി സ്കൂൾ. എന്താണെങ്കിലും ഇതാണ് സംഭവം. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളിക്ക് സമീപം നൂറോ മാവിലാണ് അതിദാരുണമായ ഈ സംഭവമുണ്ടായത്. നിർമ്മാണത്തിലിരിക്കുന്ന പുതിയ വീടിൻ്റെ മുകളിൽ നിന്നും കാൽ വഴുതി താഴേക്ക് വീണ 2ാം ക്ലാസ് വിദ്യാർത്ഥി അതിദാരുണമായി മരണപ്പെടുകയായിരുന്നു. ഇവിടെയാണ് ഈ സംഭവമുണ്ടായത്. ഇക്കാണുന്നതാണ് ഈ നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ്. ഈ വീടിന് സമീപത്ത് തന്നെ മറ്റൊരു വീട്ടിലാണ് ഈ 2 ആൺകുട്ടികളും ഈ 5ാം ക്ലാസ് വിദ്യാർത്ഥിയായ മൂത്ത സഹോദരനും ഇളയ 2ാം ക്ലാസ് വിദ്യാർത്ഥിയായ മരണപ്പെട്ട കുട്ടിയും ഇവരുടെ അമ്മയും താമസിക്കുന്നത്. പിതാവ് വിദേശത്താണ്, അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടി ഈ വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായി കാൽ വഴുതി ഈ കുഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. താഴേക്ക് വീണ സമയത്ത് തൊട്ട് താഴെ ഉണ്ടായിരുന്ന കരിങ്കല്ലിലേക്ക് ഈ കുട്ടിയുടെ തലയടിച്ചാണ് വീണത്. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന ആളുകൾ എത്രയും വേഗം തന്നെ ഈ കുഞ്ഞിനെ മല്ലപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് കീഴ്വായ്പോ ഒരു പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ കുഞ്ഞിൻ്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കിയപ്പോൾ മൃതദേഹം മല്ലപ്പള്ളിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ശനിയാഴ്ചയാണ് സംസ്കാരം നടത്താൻ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. മല്ലപ്പള്ളിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.